ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിന് പ്രത്യേക പദ്ധതി ഒരുങ്ങുന്നു. വിവിധ സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിട്ടുള്ള 1438 ലിറ്റർ എൻഡോസൾഫാനാണ് പ്രത്യേക ടാങ്കിലാക്കി നിർവീര്യമാക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പെരിയയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാനാണ് ആദ്യം നിർവീര്യമാക്കുന്നത്. പെരിയയിൽ 914 ലിറ്ററും രാജപുരത്ത് 450 ലിറ്ററും ചീമേനിയിൽ 73 ലിറ്ററുമാണ് ജില്ലയിൽ അവശേഷിക്കുന്നത്. എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിന് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പെരിയയിലെ സ്ഥലത്ത് പ്രത്യേക ടാങ്ക് നിർമ്മാണം പൂർത്തിയാവുകയാണ്. ഭൂമിക്കിടയിൽ കല്ലും സിമന്റും പ്ലാസ്റ്റിക് ഷീറ്റും ഉപയോഗിച്ചാണ് ടാങ്ക് നിർമ്മിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക സഹായത്തോടെയാണ് നിർവീര്യമാക്കുക. ജില്ലയിലെ 3 ഗോഡൌണുകളിൽ നിന്നുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ 40 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 20 വർഷമായി സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ ജില്ലയിൽ തന്നെ നിർവീര്യമാക്കാനുള്ള നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് തന്നെ തിരികെ കൊടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.